നമസ്കാരം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാവുകയാണ് ദിവസവും ചൈനയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ നിൽക്കുന്നുമുണ്ട് ലോകാരോഗ്യ സംഘടനയടക്കം ചൈനയുടെ പക്ഷത്താണ് എന്ന് പോലും തോന്നലുണ്ടായതിന്റെ പേരിൽ അവർക്കുള്ള ഫണ്ടുകൾ പോലും വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപ് ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ ചൈനീസ് കമ്പനികളെ അമേരിക്കൻ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണ് ട്രംപിന്റെ നീക്കം കൊറോണ വൈറസ് മൂലം മരിച്ചവരുടെ കണക്കുകളിൽ പോലും ചൈന തട്ടിപ്പ് നടത്തിയെന്നാണ് ട്രംപിന് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിനു പുറമേ യു എസിലെ വെഡ് മാർക്കറ്റുകൾ ആഗോള ഭീഷണിയാണ് എന്ന് കഴിഞ്ഞ ദിവസം യു എസ് സെനറ്റർമാർ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇത് പൂട്ടിക്കെട്ടാനും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ചൈനയെ തലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള യുദ്ധത്തിനാണ് യു തുടക്കം കുറിച്ചത് ചൈനയിൽ നിന്നുള്ള ചൈന ടെലികോം അതായത് ചൈന യുണികോം എന്ന ടെലികോം കമ്പനികൾ യു എസ് പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കണമെന്നാണ് ആവശ്യമുയർന്നത് നിയമവിഭാഗവും എഫ് ബി ഐയും അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് യു എസ് ആണ് ചൈന ടെലികോമിന് പ്രവർത്തിക്കാൻ ആവശ്യമായ പണവും സൗകര്യങ്ങളും നൽകുന്നത് കഴിഞ്ഞ വർഷം രണ്ട് യു എസ് സെനറ്റർമാരും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നടപടി ശക്തമാക്കുന്നത് ഇപ്പോൾ ട്രംപ് തന്നെയാണ് അമേരിക്കയുടെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ നേരത്തെ മറ്റൊരു ചൈനീസ് കമ്പനിയായ ചൈന മൊബൈൽ ലിമിറ്റഡിന്റെ പ്രവർത്തനത്തെ വിലക്കിയിരുന്നു ഇവരുടെ സേവനം യു എസിൽ വേണ്ടയെന്ന വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനിച്ചത് ചൈന യു എസിന്റെ മണ്ണിൽ ചാരവൃത്തി നടത്തുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് നീക്കം അതിനായി ടെലികോം കമ്പനികളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ട്രംപിന് റിപ്പോർട്ടും ലഭിച്ചു എല്ലാ ചൈനീസ് കമ്പനികളുടെയും ലൈസൻസുകൾ തന്നെ പുനഃപരിശോധിക്കാനാണ് തീരുമാനം അമേരിക്കയിലെ ന്യൂസ് സർവീസായ വോയിസ് ഓഫ് അമേരിക്കക്കെതിരെയും ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനയെ കൊറോണ പ്രതിരോധത്തിൽ റോൾ മോഡലാക്കണമെന്ന് ഇവർ പറഞ്ഞു ഇതാണ് പ്രതികാരത്തിന് കാരണം വുഹാനിൽ നിന്ന് നിയന്ത്രണ വിധേയമായതും അവർ ലോക്ക്ഡൌൺ പിൻവലിച്ചതും നേട്ടമായിട്ടാണ് വോയിസ് ഓഫ് അമേരിക്ക ഉയർത്തി കാണിച്ചത് അമേരിക്കയിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഏകാധിപത്യ ഭരണകൂടങ്ങളെയാണ് വോയിസ് ഓഫ് അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവർ ചൈനീസ് സ്ഥിരമായി വിമർശിക്കുന്ന ന്യൂസ് സർവീസാണ് എന്നാൽ ഒരു വാക്കാണ് അവരെ ഇപ്പോൾ പ്രതികാരത്തിന് പാത്രമാക്കി മാറ്റിയത് യു എസ് ചൈന ടെലികോമിനെതിരെ നടത്തുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു മാർക്കറ്റ് എക്കോണമി തത്വങ്ങളെ ബഹുമാനിക്കാൻ അമേരിക്ക പഠിക്കണം ദേശീയ സുരക്ഷ ഇത്രത്തോളം ഇടുങ്ങിയതാക്കുന്നതും സാമ്പത്തിക വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും തെറ്റായ നയങ്ങളാണ് എന്ന് ചൈന തുറന്നടിച്ചിരുന്നു എന്നാൽ യു എസ് ഒരടി പിന്നോട്ട് പോകുന്നില്ല ചൈനീസ് ടെലികോമുകളെ ചൈനീസ് സർക്കാരാണ് നിയന്ത്രിക്കുന്നത് എന്ന് യു എസിന് വിവരം ലഭിച്ചിരുന്നു ഇത് തന്നെയാണ് അതിന് കാരണവും ജപ്പാൻ ചൈനയിൽ നിന്നുള്ള നിർമ്മാണ യൂണിറ്റുകളെ പിൻവലിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇവർക്ക് സാമ്പത്തിക സഹായം നൽകി മറ്റ് രാജ്യങ്ങളിലേക്ക് കമ്പനികളെ മാറ്റാനാണ് തീരുമാനം അതേസമയം അമേരിക്കയിൽ നിന്നും ഈ തീരുമാനം ഉണ്ടാകും വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥ വിഭാഗം ഇക്കാര്യം ആവശ്യപ്പെട്ടു